പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2022 ഫെബ്രുവരി മാസം 1-ാം തീയതി, ഹല്ലേലൂയ, സ്തോത്രം, ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും പ്രാരംഭ ദിവസത്തിൽ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നെനിക്ക് നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. ദൈവകൃപയ്ക്കായിട്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞ്, സ്തോത്രമപ്പ, 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 സ്തോത്രം. കഴിഞ്ഞ രാത്രി മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. കരങ്ങൾ ഉയർത്തിയിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രമപ്പ, സ്തോത്രമപ്പ, സ്തോത്രം, 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 സ്തോത്രം. അമേൻ. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ ഈ പ്രഭാതത്തെ നമ്മളെ ഉണർത്തിയ ദൈവകൃപയെ ഓർത്ത് കൈകൾ ഉയർത്തി സ്തോത്രം പറഞ്ഞു. സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. അമേൻ. നമ്മൾ കർത്താവിൻ്റെ ആടുകളും കർത്താവ് നമ്മുടെ ഇടയനുമാകിയാൽ സ്തോത്രം. ആ നല്ലിടയനായ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മളെ വീണ്ടും നമ്മണം പരിപാലിക്കുന്നത് ഓർത്ത് കരങ്ങൾ ഉയർത്തി നന്ദിയോടെ സ്തോത്രം പറഞ്ഞിട്ട്, സ്തോത്രം, 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 സ്തോത്രം. സെയിം ടൈമിൽ കർത്താവ് കഴിഞ്ഞൊരു മാസം നമ്മളെ നടത്തി. ജനുവരി മാസം മുഴുവനും 1 മുതൽ 31-ാം തീയതി വരെ കൺമണി പോലെ സൂക്ഷിച്ച കർത്താവ്, ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്ന കർത്താവ്, അവൻ പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മഹാമാരിയുടെയും നടുവിൽ നമ്മളെ അത്ഭുതകരമായി നടത്തിയ കർത്താവ്, സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞു. അപ്പാ അങ്ങേക്ക് സ്തോത്രം, അപ്പാ, അപ്പാ അങ്ങേക്ക് സ്തോത്രം, അപ്പാ അങ്ങേക്ക് സ്തോത്രം. അങ്ങ് ഞങ്ങളെ കൺമണി പോലെ സൂക്ഷിച്ചതിന് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചതിന് സ്തോത്രം. ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിന് സ്തോത്രം. ആവശ്യമായ നന്മകളെല്ലാം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. ഓരോ ദിവസവും ഈ കഴിഞ്ഞ 31 ദിവസങ്ങളും ഓരോ ദിവസവും ഞങ്ങൾ അങ്ങയുടെ കൃപ അനുഭവിപ്പാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് കൃപ തന്നു. ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരുന്നു. അങ്ങയുടെ സ്നേഹം ഞങ്ങൾ അനുഭവിച്ചു സ്തോത്രം. അങ്ങയുടെ കരുതൽ ഞങ്ങൾ അനുഭവിച്ചു സ്തോത്രം. അങ്ങയുടെ പരിപാലനം ഞങ്ങൾ അനുഭവിച്ചു നന്ദിയോടെ സ്തോത്രം. ഇത്രത്തോളം കൊണ്ടുവന്ന് ദൈവ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുക കർത്താവ്. ഓ, വി ലവ് യു ഫാദർ, വി ലവ് യു ഗ്ലോറിഫൈ ലോർഡ്. ലോർഡ്, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഈ പ്രഭാതത്തിൽ ആമേൻ സങ്കീർത്തനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നു. 71-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം പറയാം. കർത്താവെ, അങ്ങ് എൻ്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ അങ്ങൻ്റെ ആശ്രയമാണ്. ഗർഭം മുതൽ അങ്ങനെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ അങ്ങ് തന്നെ. എൻ്റെ സ്തുതി എപ്പോഴും അങ്ങയെക്കുറിച്ചാകുന്നു. അത് 6-ാമത്തെ വാക്യം. 7-ാമത്തെ വാക്യം പറഞ്ഞു, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, അങ്ങൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. എൻ്റെ 8-ാമത്തെ വാക്യം പറഞ്ഞു, എൻ്റെ വായ അങ്ങയുടെ സ്തുതി കൊണ്ടും ഇടപെടാതെ അങ്ങയുടെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. ഞാനോ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ അങ്ങയെ സ്തുതിക്കും. അത് 14-ാമത്തെ വാക്യം. 15-ാമത്തെ വാക്യം പറയും, എൻ്റെ വായ ഇടപെടാതെ അങ്ങയുടെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. ഹല്ലേലൂയ. ഈ പ്രഭാതി നമുക്ക് കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ ലഭിച്ച അവസരമാണ്. എല്ലാവരും കണ്ണുകളടച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കാത്തുപരിപാലിച്ചതിന് സ്തോത്രം. രാത്രിയിൽ ഞങ്ങളെ കരുതിയതിന് സ്തോത്രം. രാവിലെ ഞങ്ങളെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ വിശ്വസ്തയോടെ പരിപാലിക്കുന്നതിന് സ്തോത്രം. കഴിഞ്ഞൊരു മാസം ജയകരമായി നടത്തിയതിന് സ്തോത്രം. അപ്പോൾ ഫെബ്രുവരി മാസം 1-ാം തീയതി പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഒരേ മനസ്സോടെ, ഒരേ ആഗ്രഹത്തോടെ നോക്കുവാൻ അങ്ങ് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. അപ്പാ, ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കഥാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർക്ക് ദാനം കൊടുത്ത കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലിസ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കഥാവെ, എല്ലായിടത്തും ഇവരൊരു അനുഗ്രഹമായി തീർന്നു. ഫെബ്രുവരി മാസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസമാക്കി കർത്താവ് തീർക്കണം. ഈ ഓരോ ദിവസങ്ങളും അങ്ങയുടെ കൃപ അനുഭവിപ്പാൻ കർത്താവെ ഞങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരുന്നതിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ 28 ദിവസങ്ങളും ദൈവകൃപയിൽ മുഴുകിയിരിപ്പാൻ, മുങ്ങിയിരിപ്പാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ കുഞ്ഞുങ്ങളെ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കണമേ. രോഗികളായിരിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. അങ്ങേക്ക് ഒന്നും അസാധ്യമായിട്ടില്ല. സഹിക്കാൻ മേലാത്ത വേദനയാണ് ഈ പ്രഭാതത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥത, സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കർത്താവെ, ആ വേദനയിൽ നിന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരുന്നതിന് സ്തോത്രം. അത്ഭുതകരമായ സൗഖ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേലായിച്ചിരിക്കുന്നതിന് സ്തോത്രം കർത്താവെ.
അതുപോലെ കഥാവെ അമേൻ ആമേൻ ആമേൻ ആമേൻ. ബ്ലഡ് റിപ്പോർട്ടുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്, സ്കാനിങ് റിപ്പോർട്ടുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്, ഓപ്പറേഷനുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരം തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. ദൈവശക്തി തൻ്റെ മക്കൾക്ക് വേണ്ടി വ്യാപരിക്കണം. അത്ഭുതം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നടക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാ റിപ്പോർട്ടുകളും നോർമലാകട്ടെ. എല്ലായിടത്തും ദൈവത്തിൻ്റെ കരം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. രോഗഭയത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അയ്യോ ഇന്ന രോഗമാണോ എന്ന് ഭാരപ്പെട്ട് ഭയപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ആ ഭയത്തിനകത്തുനിന്ന് പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ ഭയത്തിനകത്തുനിന്ന് പുറത്തു വരട്ടെ. കഥാവ് അവരെ വിടുവിച്ചതിനായിട്ട് സ്തോത്രം. ജോലിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കഥാവേ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ എല്ലാം ഭാരപ്പെട്ടിരിക്കുന്നവരുണ്ട്. അവരെ ഞങ്ങൾ അങ്ങയുടെ കൈകളിൽ തരുന്നു. കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ കർത്താവെ. അങ്ങ് വിടുവിക്കുന്ന കുടുംബങ്ങൾക്കായിട്ട് വിവാഹം ആലോചിക്കുന്നു. വിവാഹം ഒന്നും നടക്കുന്നില്ല. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. വിവാഹപ്രായമായി വാമേൻ വിവാഹാലോചനകൾ വരാതെ ഭാരപ്പെടുന്നവർ, വിവാഹം നടക്കാതെ ഭാരപ്പെടുന്നവർ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കഥാവെ അങ്ങേക്കൊന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം മനുഷ്യനേകനായിരിക്കുന്ന അന്നല്ല എന്ന് അങ്ങാ പറഞ്ഞു. അങ്ങാ തക്ക തുണയെ കൊടുക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക്, അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കുന്ന അതിനാ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ റബേക്കയെ തേടി ആമേൻ ഏലിയാസർ വന്നതുപോലെ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിവാഹാലോചനകൾ വരട്ടെ. തൻ്റെ കുഞ്ഞുങ്ങളുടെ ഭവനങ്ങളിലേക്ക് വിവാഹാലോചനകൾ വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിവാഹാലോചനകൾ വരട്ടെ. തക്ക സമയത്ത് തൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കട്ടെ. അത്ഭുതം നടക്കട്ടെ. കർത്താവെ ഈ ദിവസങ്ങൾ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറണം. കർത്താവ് അത്ഭുതം ചെയ്തു എന്ന് പറയുവാൻ തക്ക വിധത്തിൽ കർത്താവിൻ്റെ ഇടപെടൽ നടക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അതുപോലെ കർത്താവെ ഇന്ന് മുതൽ തുടങ്ങുന്ന 3 ദിവസത്തെ പ്രാർത്ഥനയും ഉപവാസത്തെയും ഞങ്ങൾ കർത്താവിൻ്റെ കൈകളിലേക്ക് തരിക. ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അസാധാരണ അനുഭവമായിരിക്കും. ഇതുവരെ അനുഭവിക്കാത്ത ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ, സൂപ്പർനാച്ചുറൽ എക്സ്പീരിയൻസുകൾ പ്രാപിപ്പാൻ, കർത്താവിൻ്റെ വചനം ഗ്രഹിച്ചെടുക്കുവാൻ, അമേൻ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ ഒക്കെ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണം. കർത്താവ് പ്രാർത്ഥനയോടും ഉപവാസത്തോടും ആയിരിക്കുന്നു തൻ്റെ മക്കളെ ബലപ്പെടുത്തണം. അവരെവിടെയാണെങ്കിലും, ജോലിസ്ഥലത്താണെങ്കിലും, സൈറ്റുകളിലാണെങ്കിലും, കുടുംബ ഭവനത്തിലാണെങ്കിലും, വാഹനത്തിലാണെങ്കിലും, ദൈവ സാന്നിധ്യത്തിലായിരിക്കാൻ കർത്താവ് സഹായിക്കും. ദൈവകൃപ കൊണ്ട് പൊതിയണം. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 1-ാം ദിവസം, ഈ മാസത്തിൻ്റെ ആരംഭ ദിവസം, അതാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറഞ്ഞു. ഒരു മാസത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ആരംഭിക്കുവാൻ ലഭിക്കുക എന്ന് ഭാഗ്യം ലഭിക്കുന്നത് ഏറ്റവും വലിയ പ്രിവിലേജാണ്. കർത്താവ് അതിനായിട്ട് ഒരുക്കട്ടെ. പ്രത്യേകിച്ച് ഈ പകൽക്കാലം പ്രാർത്ഥനയുടെ സമയമായിരിക്കണം കേട്ടോ. ദൈവവചനം ധ്യാനിക്കുവാൻ, പാട്ടുപാടുവാൻ ഒക്കെയുള്ള സമയമായിരിക്കണം. അതായത് കർത്താവിൻ്റെ കൂടെ അങ്ങിരിക്കണം. കൂടുതൽ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ, മെട്രോയിൽ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ എവിടെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് കർത്താവിനോട് പറ്റിയിരിക്കണം. ദൈവവചനം കേൾക്കണം, ദൈവവചനം ധ്യാനിക്കണം, പാട്ടുകൾ പാടി ആരാധിക്കണം. സാഹചര്യമുണ്ടെങ്കിൽ വചനം വായിക്കണം. പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമയത്തെല്ലാം പ്രാർത്ഥിക്കാൻ സമയം വേർതിരിക്കണം. എന്നും പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ ഇന്ന് പ്രാർത്ഥിക്കണം. എന്നും പാടിയതിനേക്കാൾ കൂടുതലായിട്ട് ഇന്ന് പാടണം കേട്ടോ. മറക്കല്ല, ഈ 3 ദിവസം കർത്താവിനോട് പറ്റിച്ചേർന്നിരുന്നോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 മീറ്റിംഗ് ആരംഭിക്കുന്നത്. ഓടി വരിക, തക്ക സമയത്ത് ജോയിൻ ചെയ്യുക. അവൻ നമുക്ക് ഒരുമിച്ച് വീണ്ടും പാട്ട് പാടുവാനും ആരാധിക്കുവാനും സ്തോത്രം പറയുവാനും ഒക്കെ കർത്താവ് കൃപ തരട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ച, ഇന്ന് റോമാലേഖനം 12-ാം അധ്യായത്തിൽ നിന്നുള്ള ചില വാക്യങ്ങളാണ് ഇന്ന് ധ്യാനിക്കുന്നത്. അതിനകത്ത് 18-ാമത്തെ വാക്യം വായിച്ചിട്ട് മുകളിൽ നിന്ന് കുറേ വാക്യങ്ങൾ വായിക്കണം. അപ്പോൾ 18-ാമത്തെ വാക്യം പറയുന്നത്, കഴിയുമെങ്കിൽ നിങ്ങളിൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. ഈ ഉപവാസത്തിൻ്റെ ആരംഭ ദിവസം ഫെബ്രുവരി 1-ാം തീയതി പരിശുദ്ധാത്മാവ് നമ്മളെ കിങ്ഡം ലൈഫ് സ്റ്റൈൽ ഓർപ്പിക്കുക. കിങ്ഡം ലൈഫ് സ്റ്റൈൽ, അതായത് ഒരു ദൈവരാജ്യത്തിലായിരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ, എല്ലാം ഒന്നിച്ച് നമുക്ക് പറഞ്ഞെടുക്കാൻ പറ്റത്തില്ല. ചില അനുഭവങ്ങൾ വായിക്കാം. 11-ാമത്തെ വാക്യം എന്നൊരു ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. എന്നിട്ട് നിങ്ങളുടെ ബൈബിൾ എടുത്തിട്ട് പിന്നീട് വായിക്കുക. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പി. അപ്പം ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു ദൈവബൈതലിൻ്റെ ഉത്സാഹം നഷ്ടപ്പെട്ടു പോകല്ലേ. ഓരോരുത്തരും അമേൻ ഹൃദയം തുറന്ന് ദൈവത്തെ സേവിക്കുന്നു. ഇപ്പോൾ ഉപവാസ പ്രാർത്ഥന നടക്കുക. ഉപവാസമാണെങ്കിലും ആത്മാവിൽ എരിവോടുകൂടെ വേണം കർത്താവിനെ സേവിപ്പാൻ. ഞാൻ ഉപവസിച്ചിരിക്കുക, അത് ഞാൻ അത് ആ ചെയ്യുന്ന ആ ഒരു സ്പിരിച്വൽ എക്സസൈസാണ് ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഉപവാസവും ഞാനത് വളരെ ഭംഗിയായി ചെയ്യും, വിശ്വസ്തതയോടെ ചെയ്യും, ആത്മാർത്ഥതയോടെ ചെയ്യും എന്നൊരു തീരുമാനം നമുക്കുണ്ടാണ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്താലും അമേൻ കർത്താവിൻ ചെയ്യുമ്പോൾ അത് എരിവോട് ചെയ്യാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുക. അപ്പോൾ കർത്താവിൻ്റെ നാമം, ഇപ്പം നമ്മൾ പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുകയാണ്, അത് ഹൃദയപൂർവ്വം ചെയ്യുക.
ഒരാളോട് സുവിശേഷം പറയുകയാണ്, ഹൃദയപൂർവ്വം ചെയ്യുക, പ്രാർത്ഥിക്കുകയാണ്, അതും ഹൃദയപൂർവ്വം ചെയ്യുക. ഇപ്പം ഉപവാസ പ്രാർത്ഥന ഹൃദയപൂർവ്വം അതിൽ പങ്കെടുക്കുക. നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്കെല്ലാം നടക്കും. നമ്മൾ ആഗ്രഹിക്കണം, എനിക്ക് സമയത്തിന് പങ്കെടുക്കണം, എനിക്ക് പാട്ട് പാടണം, ആരാധ, ഇതൊക്കെ നമ്മുടെ ആഗ്രഹം. അവിടെ കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരും. പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്ന ആശയിൽ സന്തോഷിപ്പീൻ, ഹല്ലേലൂയ, റിജോയ്സിങ് ഇൻ ഹോപ്പ്. നമ്മുടെ പ്രത്യാശയിൽ, നമ്മുടെ പ്രത്യാശ എന്തുവാ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ്, അതിൽ നമ്മൾ സന്തോഷിക്കണം. അതുമാത്രമല്ല, നമുക്ക് ഒരു ശുഭകരമായൊരു ഭാവി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. ആ പ്രത്യാശയിൽ നമ്മൾ സന്തോഷിക്കണം. നമ്മളൊരിക്കലും തകർന്നു പോകാൻ വേണ്ടി അല്ല കർത്താവ് നമ്മളെ വിളിച്ചത്, നമ്മൾ നശിച്ചു പോകാൻ വേണ്ടി അല്ല വിളിച്ചത്. ആശയിൽ സന്തോഷിക്കണം. അവൻ അവൻ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. അപ്പോൾ നല്ല വിശ്വാസവും നല്ല ഉറപ്പും ഉണ്ടാകണം. എൻ്റെ കർത്താവ് എനിക്ക് ശോഭനമായ ഭാവി ഒരുക്കിയിട്ടുണ്ട്, എൻ്റെ കർത്താവിൻ്റെ മടങ്ങി വരവുണ്ട്. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യും. കേട്ടോ, കഷ്ടതയിൽ എന്ത് ചെയ്യണം? സഹിഷ്ണുത കാണിച്ചോണം. എന്തെങ്കിലുമൊക്കെ കഷ്ടതകൾ വരുമ്പോൾ ഉടനെ അങ്ങ് തകർന്നു പോകരുത്, തളർന്നു പോകരുത്, അയ്യോ എന്നെ ആരും സഹായിക്കാനില്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഓടരുത്. കഷ്ടതയിൽ എന്ത് ചെയ്യണം? സഹിഷ്ണുത കാണിക്കണം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. എപ്പോഴും പ്രാർത്ഥനയിൽ പറ്റി കർത്താവിനോട് ചേർന്നിരിക്കുക. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. 14, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. കിങ്ഡത്തിനകത്ത്, ദൈവരാജ്യത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. അവരെ ശപിക്കരുത്, അവരെ അനുഗ്രഹിപ്പീൻ. 15, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവീൻ. അമേൻ. 16, തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. അമേൻ. സദൃശവാക്യം 3 പറയുന്നത് നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തോന്നരുത്, ദൈവത്തിൽ ആശ്രയിച്ചുകൊള്ളാനാണ് പറയുന്നത്. അപ്പം ഇവിടെ പറയുന്നു, എളിയവരോട് തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. ഇനി 17, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി. അപ്പോൾ നമ്മളോട് അവരങ്ങനെ ചെയ്തത് കൊണ്ട് ഞാനും അവരോട് അങ്ങനെ ചെയ്യും, അവരോട് ഞാൻ അങ്ങനെ തിരിച്ചു പ്രവർത്തിക്കും എന്നൊരിക്കലും ചിന്തിക്കുക പോലും ചെയ്യല്ല. അതാരുമായിക്കോട്ടെ, എത്ര വലിയ കഠിനമായ ഉപദ്രവം നിങ്ങൾക്ക് നേരെ ചെയ്തവരായിക്കോട്ടെ, കർത്താവിന് വിട്ടുകൊടുക്കാനാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. നമ്മളൊരിക്കലും അവർ ചെയ്തതിന് പകരം ചെയ്യാൻ പോകരുത്. അവൻ അവർക്ക് പകരമായൊരു ദ്രോഹം ചെയ്യാൻ പോകരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി. കഴിയുമെങ്കിൽ സകലവരോടും, നിങ്ങൾ അനാവൂളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. അതാണ് ഇന്ന് പരിശുദ്ധന്മാർ ഓർപ്പിക്കുന്നത്. കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും നിങ്ങളാലാവോളം എങ്ങനെ ആയിരിക്കണം? സമാധാനത്തോടെ ആയിരിക്കണം. കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കണം. ഈ വാക്യങ്ങൾ ഓരോന്നോരോന്നായിട്ടൊന്ന് ധ്യാനിക്കണം. ഇന്നത്തെ ഉപവാസ ദിവസമല്ലേ, ഓരോ വാക്യങ്ങൾ ധ്യാനിക്കാൻ 1 എടുക്കുക. അങ്ങനെ ഈ വാക്യങ്ങൾ ഇന്നത്തെ ദിവസം ധ്യാനിച്ചു നോക്കി, നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ മുഖം പ്രകാശിക്കാൻ തുടങ്ങും. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി മാറും. ഈ മാസത്തിൻ്റെ പ്രത്യേകതയാണ് വെളിച്ചം, ലോകത്തിൻ്റെ വെളിച്ചമായി നിൽക്കേണ്ട മാസം. അപ്പോൾ എന്ത് ചെയ്യാം? അത് നമ്മൾ അത് വായിച്ചാൽ മതി. ഓരോ വാക്യങ്ങൾ ധ്യാനിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതിനകത്ത് എന്തൊക്കെ ക്രമീകരണം ചെയ്യാനുണ്ട്. അപ്പം ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങൾക്കൊരു ഹോംവർക്ക് തരിക. വൈകിട്ട് മീറ്റിംഗ് കൂടുന്നതിന് മുമ്പ് ഈ വാക്യങ്ങൾ ഓരോന്ന്, റോമാലേഖനം 12, 11-18 താഴോട്ട് വായിച്ചാലും കുഴപ്പമില്ല, മുകളിൽ 1 വാക്യം തൊട്ട് വായിച്ചാലും കുഴപ്പമില്ല. നിങ്ങളുടെ ജീവിതം കൂടുതൽ പ്രകാശമയമായിത്തീരും. കേട്ടോ, ഈ വാചനങ്ങളെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും, വർദ്ധിക്കും, പെരുകും, നമ്മളൊരു മഹത്വമായി മാറും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. മറക്കരുത്, ഇത് പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ ദിവസമാണ്. വൈകിട്ട് ഇന്ത്യൻ സമയം 9 മീറ്റിംഗ്. ഗോഡ് ബ്ലെസ് യു.